ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ചാൾസ് ഡാർവിൻ്റെ ശിഷ്യനായിരുന്നു തോമസ് ഹക്സ്ലി. 1825-1895 ശാസ്ത്രജ്ഞൻ, ഗ്രന്ഥകാരൻ, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ ഈ ബ്രിട്ടീഷ് പ്രതിഭാശാലിയെക്കുറിച്ച് ഒരു കഥയുണ്ട്. ഒരിക്കൽ ഹക്സ്ലി അയർലൻഡിലെ ഡബ്ലിൻ നഗരത്തിൽ ഒരു പ്രഭാഷണ പരമ്പര നൽകാനെത്തി. പല ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രഭാഷണ പരമ്പര വലിയൊരു വിജയമായിരുന്നു. പരിപാടി കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് അടുത്തുള്ള ഒരു പട്ടണത്തിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. എത്രയും വേഗം യാത്ര പുറപ്പെടാനുള്ള തിടുക്കത്തിൽ ഹോട്ടൽ മുറിയിൽ നിന്ന് ബാഗും മറ്റു വ്യക്തിപരമായ സാധനങ്ങളുമെല്ലാം എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു കുതിരവണ്ടിയിൽ കയറി. ടാക്സിയായി ഓടിയിരുന്ന ആ കുതിരവണ്ടിയിൽ കയറിയ ഉടനെ ഹക്സ്ലി കുതിരവണ്ടിക്കാരനോട് പറഞ്ഞു, "വേഗം പോകൂ, ഇപ്പോൾ തന്നെ ഞാൻ വളരെ ലേറ്റായി." കുതിരവണ്ടിക്കാരൻ കുതിരകളെ ചാട്ടവാറുകൊണ്ട് അടിച്ച് വണ്ടി അതിവേഗം പായിച്ചു. വണ്ടി പായുന്നത് കണ്ടപ്പോൾ താൻ ഉടനെ തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമല്ലോ എന്നോർത്ത് ഹക്സ്ലി ആശ്വസിച്ചു. പിന്നെ അദ്ദേഹം കണ്ണടച്ച് അല്പം വിശ്രമിക്കാൻ ശ്രമിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ഹക്സ്ലി കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്ന സ്ഥലത്തിൻ്റെ നേരെ എതിർ ദിശയിലേക്കായിരുന്നു കുതിരവണ്ടി അപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. ഹക്സ്ലി തൻ്റെ സീറ്റിൽ നിന്നും മുന്നോട്ടാഞ്ഞ് കുതിരവണ്ടിക്കാരനോട് ചോദിച്ചു, "നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ?" പിന്തിരിഞ്ഞ് നോക്കാതെ കുതിരവണ്ടിക്കാരൻ പറഞ്ഞു, "എനിക്കറിയില്ല സർ, പക്ഷേ പോകാവുന്ന അത്രയും വേഗത്തിലാണ് ഞാൻ പോകുന്നത്." ഇതൊരു യഥാർത്ഥ കഥയാണ്. കുതിരവണ്ടിയിൽ കയറിയ ഹക്സ്ലി വിചാരിച്ചത് ഹോട്ടൽ മാനേജർ കുതിരവണ്ടിക്കാരനോട് തൻ്റെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു. കുതിരവണ്ടിക്കാരൻ വിചാരിച്ചത് തൻ്റെ വണ്ടി സാധാരണ പോയിരുന്ന റൂട്ടിലൂടെയാണ് ഹക്സ്ലിക്ക് പോകേണ്ടിയിരുന്നത് എന്നും. വേഗത്തിലുള്ള യാത്ര സുരക്ഷിതമാണെങ്കിൽ അത് നല്ലത് തന്നെ. എന്നാൽ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് നമുക്കറിയാൻ പാടില്ലെങ്കിലോ, അപ്പോൾ കാര്യങ്ങൾ അപ്പാടെ തകിടം മറിയും. വേഗത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമേ ഹക്സ്ലിയുടെ കുതിരവണ്ടിക്കാരൻ ചിന്തിച്ചുള്ളൂ. അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്നത് എങ്ങോട്ടാണെന്ന് അയാൾ ചോദിച്ചില്ല. ജീവിതമാകുന്ന നമ്മുടെ യാത്രയിൽ നമുക്കൊക്കെ പല ലക്ഷ്യങ്ങളും ഉണ്ടാകും. അതുപോലെ അവയെല്ലാം നേടിയെടുക്കാൻ നാം വിവിധ മാർഗങ്ങളും തേടിയിരിക്കും. നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് എപ്പോഴും ശരിയായ അവബോധം നമ്മിലുണ്ടാകാൻ നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ജീവിത ലക്ഷ്യപ്രാപ്തിക്കായി നാം കയറുന്ന വണ്ടി ശരിയായ ലക്ഷ്യത്തിലേക്കാണോ പോകുന്നതെന്നും ഉറപ്പുവരുത്താം. അപ്പോൾ നാം പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മുടെ ജീവിതയാത്ര അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കൊള്ളും.